സ്തോത്രം. മൂന്നാമത്തെ സഭയാണ് പെർഗമസഭ. പെർഗമസഭയ്ക്കുള്ള ദൂതിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം നാം ഇതിനകം ഗ്രഹിച്ചു കഴിഞ്ഞു. എന്നാൽ പെർഗമസിൽ പറ്റിയ ഒരു വലിയ അപകടമുണ്ട്. അതാണ് നാം പതിനാലാം വാക്യത്തിൽ വായിക്കുക, രണ്ടാം അധ്യായം പതിനാലാം വാക്യം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവർ മുമ്പിൽ ഇടർച്ച വപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബിലയാമിന്റെ ഉപദേശം, ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ വഴി, മൂന്ന് വാക്കുകൾ ഇതിലൊന്ന് വായിക്കുമ്പോൾ കാണാം. പത്രോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ബിലയാമിന്റെ വഴി നമുക്ക് കാണാം. വേണി തുടർന്ന് വായിക്കുമ്പോൾ ബിലയാമിന്റെ വഞ്ചന എന്ന് കാണാം. ബിലയാം, ബിലയാം എന്ന് പറയുന്നത് ഒരു കള്ളപ്രവാചകനാണ്. ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്ന പ്രവാചകന്, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം ഉള്ളപ്പോൾ തന്നെ ചില സ്ഥാപിത താല്പര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വന്തമായിട്ട് കുറച്ച് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വാർത്ഥതയുണ്ടായിരുന്നു. തന്നെയുമല്ല, ദൈവത്തിന് ഇഷ്ടം നിവർത്തിക്കണമെന്നുണ്ട്, ദൈവം പറയുന്നതേ പറയൂ എന്നുണ്ട്, ചില നിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ചിട്ടപ്പെട്ട ഒരാളായിരുന്നു, നിഷ്ഠകളുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ അപകടം പറ്റിയിരുന്നു. ബിലയാം പറ്റിയിരുന്ന അപകടം, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ വിട്ടുകളയാൻ മനസ്സില്ല, ലോകത്തിൻ്റെ ബഹുമതികൾ വിട്ടുകളയാൻ മനസ്സില്ല, മനുഷ്യരുടെ പ്രീതി വിട്ടുകളയാൻ മനസ്സില്ല. പ്രവചിക്കാനുള്ള കൃപാവരം ഉണ്ടായിരുന്നു. കൃപാവരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആൾ വിശുദ്ധനാകണമെന്നില്ല. ശ്രദ്ധിക്കണം, ഒരാൾക്ക് അന്യഭാഷാവരമുണ്ട് എന്നുള്ളതുകൊണ്ട് ആൾ വിശുദ്ധനാകണമെന്നില്ല. ഒരാൾക്ക് രോഗശാന്തിക്കുള്ളവരമുണ്ട് എന്നുള്ളതുകൊണ്ട് ആൾ വിശുദ്ധനാകണമെന്നില്ല. ഒരാൾക്ക് ഭാഷകളുടെ വ്യാഖ്യാനവരമുണ്ട് എന്നുള്ളതുകൊണ്ട് വിശുദ്ധനാകണമെന്നില്ല. ഒരാൾക്ക് ഭൂതങ്ങളുടെ അധികാരമുണ്ട് എന്നുള്ളതുകൊണ്ട് വിശുദ്ധനാകണമെന്നില്ല. ഒരാൾക്ക് പ്രവചനപരമുണ്ട് എന്നുള്ളതുകൊണ്ട് വിശുദ്ധനാകണമെന്നില്ല. വാസ്തവത്തിൽ നാം ആഗ്രഹിക്കേണ്ടത് വരങ്ങളല്ല, ഫലങ്ങളാണ്. ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്, ആത്മാവിൻ്റെ വരങ്ങളുണ്ട്. ആത്മാവിൻ്റെ വരങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്ന ചില ഗിഫ്റ്റ്സാണ്, ചില സമ്മാനങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. വരങ്ങൾ, ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണത്. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടോ നമുക്ക് ചില സമ്മാനങ്ങൾ തരുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് ഉപയോഗിക്കാൻ ആയിരിക്കും, നല്ലതാണത്. പ്രവചനപരം, മഹത്വമേറിയ വചനം വ്യാഖ്യാനിച്ച് പ്രവചിച്ച് ജനത്തിന് പറഞ്ഞു കൊടുക്കുക, അതൊരു വരമാണ്, പരിശുദ്ധാത്മാവ് തരുന്ന വരമാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികൾക്ക് രോഗശമനം കിട്ടുക, അതൊരു വരമാണ്, രോഗശാന്തി വരം. സ്വർഗീയ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുക, അതൊരു വരമാണ്. അന്യഭാഷ, മറുഭാഷ എന്നൊക്കെ പറയും, സ്വർഗീയ ഭാഷയാണ്. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കുന്നു. ഒന്ന് ഒരു 13 കാണാം ഞാൻ, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമേ. സ്നേഹമാണ് വലുത്. അന്യഭാഷയിൽ പറഞ്ഞെന്ന് വരാം, അന്യഭാഷയിൽ സുന്ദരമായി പാടിയെന്ന് വരാം, മനോഹരമായി അന്യഭാഷയിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അന്യഭാഷയിൽ ദൂത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ ഹൃദയസ്പർശിയായ ദൂതുകൾ കേട്ടിട്ടുണ്ട്. അനുഗ്രഹീതമായിരുന്നു അക്കാലങ്ങളിൽ തന്നെ, അനുഗ്രഹം ഇത്ര കാലങ്ങൾ തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷയിൽ ചില ദൂതുകൾ പറഞ്ഞിട്ട് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചില വാഗ്ദാനങ്ങൾ തന്നല്ലേ ഓർമ്മയുണ്ട്, ചില വാഗ്ദാനങ്ങൾ, കൃപാവരങ്ങൾ നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ കൃപാവരങ്ങളുണ്ടായി നമ്മൾ തൃപ്തിപ്പെടരുത്. എന്താണ് കാരണം? ആത്മാവിൻ്റെ വരമല്ല, ആത്മാവിൻ്റെ ഫലമാണ് വേണ്ടത്. ഫലം വേണം, ആത്മാവിൻ്റെ ഫലം കായ്ക്കണം. എന്താണ് ഫലം? എന്താ ആത്മാവിൻ്റെ ഫലം? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ എന്തെല്ലാം വരമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. എന്തെല്ലാം മനോഹരമായി പ്രസംഗിച്ചു, ഒരു പ്രയോജനവുമില്ല. പ്രസംഗിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെട്ടേക്കും, പക്ഷേ ഈ പ്രസംഗിക്കുന്ന ആൾക്ക് ദോഷമായി തീരുകയുള്ളൂ. കാരണം ആത്മാവ് വ്യാപരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരാൾ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ പ്രവർത്തിച്ചു തരും. കാരണം ഒരു കോഴി കൂകിയാൽ പത്രോസ് മാനസാന്തരപ്പെടുമല്ലോ, കോഴിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് പ്രാധാന്യമുള്ളത്. കഴുത മിണ്ടിയാൽ ബിലയം അത് തൽക്കാലത്തേക്ക് വഴി തിരിച്ചല്ലോ, നന്നായി. കഴുത സംസാരിച്ചു തരും,
പക്ഷെ ഓർക്കുക ആത്മാവിന്റെ വരങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല ആത്മാവിന് ഫലം കായ്ക്കണം ആത്മാവിന് ഫലത്തിൽ ഏറ്റവും വലുതോ ഏത് വലിയതോ സ്നേഹം തന്നെ സ്നേഹം പ്രിയപ്പെട്ടവരെ ബലിയാവിന് ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടായിരുന്നില്ല ആത്മാവിൻ്റെ വരങ്ങളുണ്ടായിരുന്നു പ്രവചനവരുണ്ടായിരുന്നു ഒരാൾ നിൽക്കുമ്പോൾ ആളോട് ആത്മാവിൽ പ്രവചനം പറഞ്ഞ ആൾക്ക് ആത്മാവിൻ്റെ കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു പക്ഷേ സ്നേഹമെന്ന ഒരു വിചാരം വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ബലയാം പ്രവാചകനായിരുന്നു ആ കാലത്ത് ബലയാം അന്ന് ഇസ്രായേൽക്കാർ അങ്ങ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് കനാനിലേക്ക് പോകുന്ന യാത്രയിൽ മോവാബ് ദേശത്തുകൂടി കടന്നു പോകേണ്ടി വന്നു അന്ന് മോവാബ് രാജാവായ ബാലാക്ക് നിശ്ചയിച്ചു അവർ യുദ്ധം ചെയ്തിരിക്കാൻ സാധ്യമല്ല ഇസ്രായേൽക്കാരെന്ന് പറഞ്ഞ് 200,000 പേര് വരുമ്പോൾ അവർ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഒരു പോംവഴിയുള്ളൂ അവരെ ശപിക്കണം അവർ നശിച്ചു പോകണം ശപിക്കാൻ പറ്റിയ ഒരാൾ ഒരു പ്രവാചകനുണ്ട് ആരാണ് ബലയാം ബലയാമിനെ വിളിച്ച് വരുത്താം ഒരിക്കലും ഒരിക്കലും നാം ആരെയും ശപിക്കരുത് നാം പ്രവാചകന്മാരെ ശപിക്കരുത് നാം ശപിക്കരുത് ആരും ശപിക്കരുത് ആരെയും ശപിക്കരുത് എന്ത് വന്നാലും ശരി ഒരാൾക്ക് ദോഷം വരണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് ഒരാൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യരുത് എത്ര നമുക്ക് ഉപദ്രവം ചെയ്ത ആളാണെങ്കിലും അയാൾക്ക് ദോഷം വരണമെന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത് പക്ഷേ ബലയാമിനെ വിളിച്ചു സമ്മാനങ്ങൾക്ക് തരാം ആളുകൾ ചെന്നു ബലയാമിൻ്റെ അടുത്ത് ചെന്നു സമ്മാനങ്ങൾക്ക് തരാം വരൂ വന്ന് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ ബാലാക് രാജാവ് നിനക്ക് സമ്മാനവുമായി പറഞ്ഞുവിട്ടിരിക്കുകയാണ് ബലയാം സമ്മാനങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി പ്രവാചകൻ്റെ അടുക്കൽ കുറേ സമ്മാനങ്ങളുമായി ആളുകൾ വന്നപ്പോൾ പ്രവാചകൻ വലിയ സന്തോഷമായി സമ്മാനങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുന്ന പ്രവാചകൻ സത്യപ്രവാചകനല്ല ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകനല്ല ദൈവമക്കൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ കൊടുത്തുകൊള്ളട്ടെ പക്ഷേ ഓർത്തുകൊള്ളണം പ്രവാചകനെപ്പോഴും പ്രവാചകൻ്റെ ധർമ്മം നിർവഹിക്കണം പ്രവാചകന് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് മനസ്സാസക്തമായി പോകരുത് ആസക്തിയുള്ളതായി പോകരുത് ദൈവത്തിന് സ്തോത്രം ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ടതാണ് സമ്മാനങ്ങൾ ഉണ്ടപ്പോൾ പ്രവാചകൻ്റെ മനസ്സ് മയങ്ങി പക്ഷേ പ്രവാചകൻ പറഞ്ഞു കാര്യം ഈ പോരാമെന്നുണ്ടായത് പക്ഷേ ദൈവത്തോട് ചോദിക്കാതെ എങ്ങനെയാണ് വരുന്നേ ഞാൻ എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യൂ അല്ലാണ്ട് ദൈവത്തിൻ്റെ നിവാദം കൂടാതെ ഞാനങ്ങ് പോവില്ല ശരി ചോദിച്ചോളൂ നിങ്ങൾ ഇന്ന് രാത്രി എടുത്ത് പാർക്ക് നാളെ രാവിലെ ഞാൻ ദൈവത്തിൻ്റെ എല്ലപ്പാട് കിട്ടിയിട്ട് പറയാം രാവിലെ പറഞ്ഞു ദൈവം അനുവദിക്കുന്നില്ല അങ്ങോട്ട് വരാൻ അനുവദിക്കുന്നില്ല ഞാൻ വരില്ല പ്രവാചകന് ദൈവത്തെ അനുസരണമാണെന്ന് തോന്നും ദൈവം അനുവദിക്കുന്നില്ല പക്ഷേ ഇത് കിട്ടണമെന്നുണ്ട് സമ്മാനം കിട്ടണമെന്നുണ്ട് ഇതുപോലെ ചെന്നാൽ എന്തെല്ലാം സമ്മാനങ്ങൾ കിട്ടും അതെല്ലാം കിട്ടണമെന്നുണ്ട് പക്ഷേ ദൈവം അനുവദിക്കുന്നില്ല പ്രവാചകൻ പറഞ്ഞു കൂടുതൽ നിങ്ങളുടെ കൂടെ വരാൻ നിർവാഹമില്ല ദൈവം പറഞ്ഞാൽ എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ പോയി ബാലാക്കിനെ അറിയിച്ചത് കണ്ടോ പ്രവാചകന് ദൈവം അനുവദിക്കുന്നില്ല സാരമില്ല നിങ്ങൾ കുറച്ച് കുറേയേറെ സമ്മാനങ്ങളുമായിട്ട് ചെല്ലേ വില കൂടിയ സമ്മാനങ്ങളുമായിട്ട് ചെല്ലേ അന്നേരം പ്രവാചകന് ദൈവം അനുവദിച്ച് കൊടുക്കും പാവം ബാലാക്കിന് അത്രയും ദൈവത്തെക്കുറിച്ച് ബോധമുള്ളൂ ബാലാക്കിൻ്റെ ഉപദേശം അനുസരിച്ച് ഈ പടയാളികൾ ചെന്നു പ്രവാചകൻ്റെ അടുക്കൽ ഇത്രയേറെ സമ്മാനങ്ങൾ കണ്ടപ്പോൾ പ്രവാചകൻ്റെ മനസ്സ് മയങ്ങിപ്പോയി അട്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ദൈവത്തോട് ദൈവം അനുവദിക്കുമെന്ന് അത് തെറ്റായ പ്രവണതയാണ് ദൈവം അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായി കിട്ടിയിട്ട് പിന്നെ ഒന്നുകൂടി ചോദിക്കട്ടെ എന്ന് പറയുന്നത് സ്വന്തം താല്പര്യത്തിൻ്റെ അനുസരിച്ചൊരു മറുപടി കിട്ടാനാണ് എപ്പോഴും ഓർത്തുകൊള്ളണം ദൈവം ഇതറിയാൻ നാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം താല്പര്യം ബലികഴിക്കണം സ്വന്തം ഇഷ്ടം ബലികഴിക്കണം പലരും വന്ന് ചോദിക്കാറുണ്ട് ആ കല്യാണം ആലോചിച്ചാൽ എന്താ ഞാൻ പറയും എനിക്കറിയാൻ പാടില്ല അല്ല സാറിന് അഭിപ്രായം അറിഞ്ഞ് ചാൻസ് ചെയ്യാനാ അയ്യോ എനിക്കതറിയാൻ പാടില്ല എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പേടിയാണ് കാരണം ഭൗതികമായ വിഷയങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥിക്കാൻ എനിക്ക് പേടിയാണ് ദൈവാത്മാവിൻ്റെ മുമ്പ് നടന്നില്ല എനിക്ക് ഭയമാണ് ഞാൻ ചെയ്യില്ല അല്ല ഞാൻ പരീക്ഷയ്ക്ക് പോകും കെമിസ്ട്രിയാണ് എടുക്കേണ്ടത് കൊമേഴ്സാണ് എടുക്കേണ്ടത് എന്നോ ഇല്ല മോളെ എനിക്ക് അറിയാൻ പാടില്ല അത് പറയാൻ നിൻ്റെ താല്പര്യം പോലെ ചെയ്യുക അല്ലെങ്കിൽ നിൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുക ഞാൻ പറയില്ല കാരണം എനിക്കങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങൾ ചോദിക്കാൻ നിർവാഹമില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ളതായി ഭൗതിക വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ പോകരുത് സൂക്ഷിക്കണം കാരണം നമ്മുടെ മനസ്സിലൊരു ചായവുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉൾക്കോണുകളിൽ ഉപബോധ മനസ്സിലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചായവുണ്ടെങ്കിൽ ഒരിക്കലും നല്ല മറുപടി കിട്ടുകയില്ല ശരിയായ മറുപടി കിട്ടുകയില്ല പ്രവാചകൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കിടക്കുന്നു പോകണം പോകണമെന്ന് പക്ഷേ ദൈവത്തോട് ചോദിക്കുക പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുന്നത് നീ പോയിക്കോ ദൈവം നീ പോയിക്കോ ദൈവത്തിന് സ്തോത്രം ദൈവം പൊയ്ക്കോ എന്ന് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവ് പ്രവാചകൻ ഉണ്ടായില്ല
വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ സ്വന്തം അഭിപ്രായം നടക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു അത്. ദൈവസേനയിൽ ചോദിച്ചതായ ചോദ്യം കഷ്ടമായി പോയി. പ്രവാചകൻ പോയി. അതിന് കഥയെല്ലാം വളരെ വിസ്തരിച്ച് പറയേണ്ട കാര്യമാണ്, സംഖ്യാപുസ്തകം 21-24 അധ്യായം വായിക്കുമ്പോൾ കാണാം. അതൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒന്ന് പറയാം, പ്രവാചകൻ പല രീതിയിൽ പലയിടത്തു നിന്ന് നോക്കി. പക്ഷേ ദൈവം നാവിൽ കൊടുത്തത് ജനത്തെ അനുഗ്രഹിക്കാനാണ്, ശവിക്കാൻ കൊടുത്തില്ല. ജനത്തിനെ ശവിക്കാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവത്തിൻ്റെ ജനമല്ലേ, ആ ജനത്തെ ശവിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ നിന്റെ വായിൽ തരുന്നത് മാത്രമേ നീ സംസാരിക്കാവൂ എന്ന് ദൈവം പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. പ്രവാചകൻ ശവിക്കേണ്ടതിന് പകരം അവർ അനുഗ്രഹിച്ചു. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് നിർവാഹമില്ല, ദൈവം പറഞ്ഞത് ഞാൻ വിചാരിക്കുകയില്ല. അനുഗ്രഹിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കും. തന്നെയല്ല, ഈ ജനം തനിച്ച് പറക്കുന്ന ഒരു ജനം, ജാതികളുടെ ഇടകലരാത്തായ ജനം, ജാതികളുടെ വിഗ്രഹാരാധനയോ കൊള്ളരുതായ്മയോ അഴുക്കോ അഴുക്ക ജീവിതമോ ഒന്നും ഏശാത്തായ ജനം. ഈ ജനത്തെ ഞാൻ ശവിക്കുന്നത് എങ്ങനെ? ദൈവം ശവിക്കാത്തതിന് ഞാൻ എങ്ങനെ ശവിക്കും? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ജനമാണത്, ഞാൻ ശവിക്കുകയില്ല. പലയിടത്തുനിന്ന് പല രംഗത്ത് കൊണ്ട് ഇതിൻ്റെ അടുത്തുനിന്ന് നോക്കൂ, ജനത്തെ കാണുക, ഇതിനടുത്ത് നിന്ന് നോക്കുക, ഇതിനെ മലയുടെ മുകളിൽ നിന്ന് കാണുക എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്ത് കൂടെ പോയി പ്രവാചകനെ നിർത്തി പ്രവാചകൻ നോക്കുമ്പോഴെല്ലാം ദൈവം പറയുന്നു ശവിക്കരുത്, അനുഗ്രഹിക്കുകയാണ്. ബാലാക്കും ദേഷ്യം വന്നു, നീ എന്തൊരു കഷ്ടമായി ചെയ്തത്, നിന്നെ ജനത്തെ ശവിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്ന് സമ്മാനം തന്നിട്ട് നീ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രവാചകൻ വേറെ ആരും കേൾക്കാതെ പറഞ്ഞു, ഇനി അവർ നശിക്കണമെങ്കിൽ വേറൊരു പോകുമ്പോഴേ അവർ ശാപം കിട്ടണമെങ്കിൽ, ഞാൻ ശവിച്ചാൽ പറ്റില്ല, ശവിക്കാൻ എനിക്ക് അനുവാദമില്ല. ശാപം കിട്ടണമെങ്കിൽ ഒരു പണിയുണ്ട്, അവർക്ക് അശുദ്ധി സംഭവിക്കണം. ആ ജനത്തിന് അശുദ്ധി സംഭവിച്ചാൽ ദൈവത്തിൻ്റെ കരുണ അവരിൽ നിട്ടുപോകും, അവർ ശവിക്കപ്പെടും. അവർക്ക് അശുദ്ധി സംഭവിച്ചാൽ, ഈ ഇസ്രായേൽക്കാർക്ക് അശുദ്ധി സംഭവിച്ചാൽ ഇസ്രായേൽക്കാരിൽ നിന്ന് ദൈവം വിട്ടുപോകും, ദൈവജനത്തിൽ നിന്ന് ദൈവം വിട്ടുപോകും. വളരെ ലളിതമായ കാര്യമാണ്, അവർക്ക് അശുദ്ധി സംഭവിക്കണം. കാരണം ദൈവം എന്നോട് പറഞ്ഞു, അവർ ജാതികളോട് ഇടകലരാത്തവരാണ്, തനിച്ച് പാർക്കുന്ന ഒരു ജനമാണ്, ആ വിചാരം യാക്കോവിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഭരിക്കുകയുമില്ല എന്നൊക്കെ ദൈവം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ശാപം കൊടുത്ത് നശിപ്പിക്കുകയല്ല, അവർ ദൈവം ഒരു വെറുക്കത്തക്കവണ്ണം, ദൈവം കോപിക്കത്തക്കവണ്ണം, ദൈവം അവർ വിട്ടുമാറത്തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അശുദ്ധി സംഭവിക്കണം. ബാലാക്കിന് പിടികിട്ടി. ബാലാക്ക് ഇസ്രായേൽ പാളയങ്ങളിലേക്ക് മോവാബി സ്ത്രീകളെ അങ്ങോട്ട് വിട്ടു. മോവാബി സ്ത്രീകൾ അവിടെ ഇസ്രായേൽ പാളയങ്ങളിൽ ചെന്നു, മോവാബി സ്ത്രീകളുമായി ഇസ്രായേൽ പുരുഷന്മാർ ബന്ധപ്പെട്ടു. അവിടെ ഏറ്റവും ഹീനമായ പാപം നടന്നു. ദൈവം അവരെ വിട്ടുപോയി, ദൈവം അവരെ വിട്ടുപോയി. ബലിയാമിൻ്റെ ഉപദേശം അതാണ്, പുറമേ പറയുന്നതൊന്ന്, അകമേ ഉള്ളിലിരിക്കുന്ന മറ്റൊന്ന്. പുറമേ പറയുന്നത് ഞാൻ ശവിക്കുകയില്ല, ഞാൻ അവരെക്കുറിച്ച് ദൈവം തരാത്തെന്ന് പറയാൻ നിർവാഹമില്ലെന്ന് പറയുന്നു. എന്നാൽ അതേസമയത്ത് ഉള്ളിരിക്കുന്നതോ, അവർ ശവിക്കാനുള്ള വിദ്യ രഹസ്യമായി ബാലാക്കിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദൈവം ശവിക്കട്ടെ, അതാണ് ദൈവം ശവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യം അറിയാവുന്ന പ്രവാചകൻ കാര്യം പറഞ്ഞു കൊടുത്തു. പുറത്തു കൊള്ളുക, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തനിമ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്ക വണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്തൊരു പദവിയാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിതവർഗം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്ക വണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളൂ, നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ വാക്കും വിലയേറിയതാണ്. നമ്മുടെ ഓരോ ചെയ്തിയും ലോകം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ലോകത്തിന് അപവാദം പറയും, കുറ്റം പറയും, ഇല്ലാത്തത് പറയും. പറയട്ടെ, ഇല്ലാത്ത പറഞ്ഞാൽ അത് ബഹുമതിയാണ് ദൈവസന്നിധിയിൽ. നിങ്ങളെക്കൊണ്ട് എല്ലാത്തിൻ്റെയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ എന്നാണ് വേദവസ്ഥ പറയുന്നത്, കർത്താവ് പറയുന്നത്. എന്നാൽ ലോകം എപ്പോഴും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം പറയുന്ന തെറ്റുകളും തമ്മിൽ ഉണ്ടായിരിക്കരുത്, ലോകം പറയുന്ന കുറ്റങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്നു, നിങ്ങൾ കാണരുത്. ദൈവം നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുക? അത് ലോകമനുഷ്യർ പറയുന്നതുപോലെ ദൈവം കാണുന്നില്ല. നമ്മെക്കുറിച്ച് നല്ല ദൈവം കാണുന്നുള്ളെങ്കിൽ നാം ഭാഗ്യശാലികളായി. തന്ത്രപൂർവം ലോകത്തിലേക്ക് എഴുതിച്ചേരാനുള്ളതായ ആഗ്രഹം പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ലോകത്തിലേക്ക് എഴുതിച്ചേരാൻ, ലോകമോദങ്ങളിലേക്ക് എഴുതിച്ചേരാൻ, ലോകസുഖങ്ങളിലേക്ക് എഴുതിച്ചേരാൻ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും ലോകത്തിൻ്റെ പ്രതാപങ്ങളിലേക്കും ചേർന്ന് വരാൻ അതിനെല്ലാമുള്ള വിദ്യ ഉപായം പറഞ്ഞു കൊടുത്തു. അതാണ് ബലിയാമിൻ്റെ വഴി. ദൈവത്തിൻ്റെ സ്തോത്രം.
പറയുന്നതൊന്ന് ദൈവം ശവിക്കാത്ത ഞാൻ എങ്ങനെ ശവിക്കും, ദൈവം അനുഗ്രഹിക്കുന്ന ഞാൻ എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ആ ജനത്തിൽ ശാപം വരണമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കൂ, പ്രവാചകനാണ്, പക്ഷേ ആ പ്രവാചകൻ അന്ത്യം വളരെ ദയനീയമായിരുന്നു. ഈ ജനത്തെ ശവിക്കാമെന്ന് പ്രവാചകൻ ഇടയ്ക്കുന്നു പറയുന്നുണ്ട്, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ എന്ന് എൻ്റെ അന്ത്യം അവരുടേതുപോലെ ആകട്ടെ എന്ന്. ഒരു ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. ബലിയാം ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹം നല്ലതാണ്, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. എന്നാലും പലരും അങ്ങനെയൊക്കെയാണ്. പ്രാർത്ഥന വളരെ ഗംഭീരമാണ്. ഒരു വിശുദ്ധനായി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കർത്താവെ നിൻ്റെ ഭക്തനായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പാപം തൊടാതെ ഞാൻ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, ഇതൊക്കെ നാം പറയും. നമ്മുടെ വാക്കുകൾ, പ്രാർത്ഥനയിലെ വാക്കുകളെല്ലാം കേട്ടാൽ വളരെ ഇമ്പകരമായ വാക്കുകളാണ്. പക്ഷേ ഹൃദയത്തിലോ തിന്മ നിറഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ തിന്മ. സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? പ്രാർത്ഥന ബലിയാൻ പ്രാർത്ഥിച്ചതുപോലെയാണോ നിങ്ങളുടെ പ്രാർത്ഥന? ഞങ്ങൾക്കൊരു നല്ല അന്ത്യം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല പ്രാർത്ഥനയാണ്, നല്ലൊരു അന്ത്യം തരണമേ. വിശുദ്ധന്മാർക്ക് ഒരുക്കി രാജ്യത്തിലേക്ക് പ്രവേശനം തരണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അവയവങ്ങൾ തുറക്കപ്പെട്ട വാതിലുകൾ കാവൽക്കാർ നിയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവം, ഞാൻ പരമാർത്ഥിയല്ല എന്ന് അറിയുന്നില്ല. ഇങ്ങനെ പറയുന്ന വാക്കുകൾ, പ്രാർത്ഥനയുടെ വാക്കുകൾ നല്ല വാക്കുകളാണ്. പ്രാർത്ഥനയിൽ നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. എന്താണ് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷി വലുത് അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ചൊല്ലി പോകുന്നു, അർത്ഥം ഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന വലുത് അങ്ങനെയാണ്. ഹൃദയത്തിൽ നിന്നല്ല പ്രാർത്ഥന, ഹൃദയത്തിൽ മറ്റൊന്നിരിക്കുന്നു. ഹൃദയത്തിൽ ചില സ്വന്തമായി ചില ചിന്താഗതികൾ ഇരിക്കുന്നു, സ്വന്തമായി ചില വിരസതകളിരിക്കുന്നു, സ്വന്തമായി ചില ഇഷ്ടക്കേടുകളിരിക്കുന്നു, സ്വന്തമായി ചില മുഷ്ടിലുകളിരിക്കുന്നു, സ്വന്തമായി അഭിപ്രായ വ്യത്യാസങ്ങളിരിക്കുന്നു, സ്വന്തമായി വൈരാഗ്യങ്ങളിരിക്കുന്നു, സ്വന്തമായി അസൂയയിരിക്കുന്നു, പല തിന്മകളും അകത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട് താനും. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്ന് വരട്ടെ പ്രാർത്ഥനകൾ. ഹൃദയത്തിൽ നിന്ന് ഏറ്റവും മറ്റു വിദ്യ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ തനിയെ ഇരിക്കണം, വേറെ ആരും വേണ്ട. തനിയെ ഇരുന്ന് നിങ്ങളുടെ മുൻപിൽ കർത്താവായ യേശുക്രിസ്തു വന്നു എന്നങ്ങ് വിശ്വസിക്കണം. എന്തുകൊണ്ട്? ഹൃദയംഗമമായിട്ടിരിക്കുകയാണ്, മനസ്സറിഞ്ഞ് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് നുറുങ്ങിയാണ് ഞാൻ ഇരിക്കുന്നത്, കർത്താവിനെ അടുത്ത് വരണമേ. നിങ്ങൾ കർത്താവ് അടുത്തിരിക്കുന്നു എന്ന് ഉള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഓരോന്നോരോന്ന് പറയൂ, തുറന്നു പറയൂ. വേറെ ആരും കേൾക്കാനില്ലല്ലോ. അവിടെ പ്രാർത്ഥനയുടെ വാക്കുകൾ നല്ലതാണോ, നല്ല ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ, വ്യാകരണ പിശക് ഇല്ലാതെയാണോ പ്രാർത്ഥിക്കുന്നത്, നല്ല വേദവാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടോ ഇതൊന്നും ആരും നോക്കുന്നില്ലല്ലോ. അവിടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഉള്ളിലുള്ളത് നിങ്ങൾ തുറന്ന് കർത്താവിനോട് ഒന്നൊന്നായി പറയുക. അവിടെ ഭാഷാഭംഗി നോക്കേണ്ട ആവശ്യമില്ല, ശുദ്ധമായ ഭാഷയാണോ നോക്കേണ്ട കാര്യമില്ല, ഒരു തെറ്റില്ലാത്ത ഭാഷയാണോ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഹൃദയത്തിൻ്റെ അഭിവാഞ്ഛകൾ എല്ലാം തുറന്ന് ഇങ്ങനെ ഒന്നൊന്നായി പറയുക. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കൂ, ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ശരീരം ചൂടുപിടിക്കും, നിങ്ങൾ അനുഭവിക്കാം. ഈ ശരീരം ചൂടുപിടിക്കും, നിങ്ങളുടെ മനസ്സ് ചൂടുപിടിക്കും, നിങ്ങളുടെ ഹൃദയം ചൂടുപിടിക്കും. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൂട് നിങ്ങളുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും, നിങ്ങൾ അനുഭവിക്കാതെ. തനിയേരുന്ന് പ്രാർത്ഥിക്കൂ, തനിയേരുന്ന്. നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാനമസ്കാരവും മുടക്കരുത്, അതിന് പുറമേ തനിയേരുന്ന് പ്രാർത്ഥിക്കൂ. തനിയേരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് നിങ്ങൾ ഉള്ളു തുറന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇങ്ങനെ ഒഴുകും, നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് വിശ്വാസ ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒഴികെ നാം മുഖത്തുപെടട്ടെ. ബലിയാമിൻ്റെ വഴി നാം സ്വീകരിക്കരുത് ഒരിക്കലും. ഒരു കാരണവശാലും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകരുത്, ലോകത്തിൻ്റെ സൗഹൃദത്തിലേക്ക് പോകരുത്, ലോകത്തിൻ്റെ ബഹുമതിയിലേക്ക് പോകരുത്. ലോകം ചപ്പും ചവറുമായിട്ട് എണ്ണുക, എല്ലാം ഒഴിച്ച് ഞാൻ ചവറ് നെണ്ണുന്നതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയും, ക്രിസ്തുനിമിത്തം ഞാൻ എല്ലാം ഒഴിച്ച് ചവറ് നെണ്ണുന്നു, ഞാൻ ക്രിസ്തുനിമിത്തം എല്ലാം വിട്ടുകളഞ്ഞ് ഞാനിതാ ഓടുകയാണ്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശയിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ഒരുതിനായി ലാക്കിലേക്ക് ഓടുന്നു. ലഭിച്ചു കഴിഞ്ഞ എനിക്ക് വിചാരമില്ല, തികഞ്ഞനായി എന്ന് എനിക്ക് വിചാരമില്ല. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞനായി എന്നല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, എന്ത്? പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ വിളിയുടെ പരമവിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. സ്തോത്രം. ലാക്ക്, ഒരു ലാക്ക് കിട്ടി. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലാക്ക് കിട്ടിയോ ജീവിതത്തിൽ? ഒരു ലാക്ക്, സ്വന്തമായി ലാക്ക് എന്താണ്? നിങ്ങളുടെ
സോൾ എയിം ആകെയുള്ള ഒരു ലക്ഷ്യം എന്താണ്? തന്നെ ചിന്തിച്ചാൽ മതി, എനിക്ക് എന്താ വേണ്ടത്, എന്താ വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. എനിക്ക് അത്യാവശ്യമായിട്ട് എന്താ വേണ്ടത്? കർത്താവ് ഒരു കാര്യം തരാമെന്ന് പറയുന്നു, എന്താ എനിക്ക് വേണ്ടത്? നിങ്ങൾ ചിന്തിക്കൂ, ഒറ്റയ്ക്ക് ഒരു കാര്യം തരാമെന്ന് പറയുന്നു, എന്താ വേണ്ടത്? നിങ്ങൾ ചിന്തിക്കൂ. ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു കാര്യം തരാമെന്ന കർത്താവ് പറയുന്നത്, എന്താ വേണ്ടത്? ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ യേശുവിൻ്റെ ഒരു വിശുദ്ധനായി യേശുവിനെ സ്നേഹിച്ച് ജീവിക്കാൻ ഭാഗ്യം തന്നാൽ മാത്രം മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് കേട്ടിട്ടുണ്ട്, കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ വേറെ ഒന്നും എനിക്ക് വേണ്ട, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിൻ്റെ ഒരു വിശുദ്ധനായി നിന്നെ ഉള്ളൊഴിഞ്ഞ് സ്നേഹിച്ച് ഈ ലോക ജീവിതം തീർക്കണമെന്നേ എനിക്കുള്ളൂ കർത്താവ്, വേറെ ഒന്നും വേണ്ട. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നാൽ മതി. വിഹരന്മാർ പെട്ടുപോയ വഴിയാണ്, ബലശാലിയിൽ വീണുപോയ വഴിയാണ്, അനേകർ തളർന്നു വീണ വഴിയാണ്, അനേകർ ഇടറി വീണ വഴിയാണ്, അനേകർ തെന്നി വീണ വഴിയാണ്, അനേകർ ഇന്ന് മരിച്ച് വഴി ഓരത്ത് കിടക്കുന്നു. എൻ്റെ കർത്താവേ, അസ്ഥികൂടങ്ങൾ, അവരുടെ അസ്ഥികൂടങ്ങൾ ഇന്ന് ഒരു സാക്ഷ്യമായി നിൽക്കുന്നു. കർത്താവേ അതുപോലെത്തിനായി ഞാൻ തീർന്നു പോകരുത്, വഴിയോരത്ത് എൻ്റെ അസ്ഥിവഞ്ചനം കിടക്കരുത്. കർത്താവേ എനിക്ക് ഓട്ടം ഓടിത്തകച്ച് തിരുവൻപാക വരണം. എൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ കറയില്ലാത്ത മണവാട്ടിയായി, ചുളുക്കമില്ലാത്ത മണവാട്ടിയായി നിൻ്റെ സന്നിധിയിലേക്ക് പറന്നെത്തണം. വേറൊന്നും വേണ്ട കർത്താവേ, വേറൊന്നും ചോദിക്കുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേറൊന്നും വേണ്ട യേശുവേ, ഇത് മാത്രം മതി. നിൻ്റെ വിശുദ്ധ മണവാട്ടിയായി, കളങ്കമേശാത്ത മണവാട്ടിയായി, ലോകമാകുന്ന ജാരൻ്റെ കൂടെ പോകാത്ത മണവാട്ടിയായി, ലോകമാകുന്ന കാമുകന്മിനാലെ പോകാത്ത മണവാട്ടിയായി, യേശുക്രിസ്തു ഏകനാഥനെ മാത്രം കണ്ടുകൊണ്ട്, യേശുക്രിസ്തു ഏക മണവാളിനെ മാത്രം കണ്ടുകൊണ്ട്, യേശുവിനാലെ വരുന്ന ഒരു വിശ്വസ്തയായി മണവാട്ടിയായിരിക്കും മുന്നോട്ട് വരണം. ഹല്ലേലൂയ, ഈ ദൈവത്തിന് സ്തോത്രം. അതാണ് മണവാട്ടി സഭ, അതാണ് മണവാട്ടി സഭ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു നാമം മഹത്വപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹമുള്ളത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. നിങ്ങൾ പറയുമ്പോൾ കർത്താവ് കേൾക്കും. നിങ്ങൾ എന്നോട് പറയേണ്ട, ഞാൻ കേട്ടിട്ട് പ്രയോജനമില്ല. നിങ്ങൾ പറയൂ, ഇപ്പോൾ തനിയെ കർത്താവിനോട് എന്താണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം? ചിലപ്പോൾ പറയാം, ചിലപ്പോൾ ശരിയാണ്. ഒരാൾ പറയുകയാണ് കർത്താവേ എൻ്റെ കുഞ്ഞിന് തീരെ സുഖമില്ല കർത്താവേ, ഹോസ്പിറ്റലിലാണ്, രക്ഷയില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് പറയുന്നത്. കർത്താവേ എന്ത്, ഞാൻ എന്ത് ചെയ്യും? ഭർത്താവ് മരിച്ചുപോയി, ഈ കുഞ്ഞാണ് എൻ്റെ ആകെയുള്ള ഒരാശ്രയം, ഈ കുഞ്ഞിത് മരിക്കാൻ കിടക്കുന്നു. എൻ്റെ കർത്താവേ നീ തുണയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കർത്താവേ പലവട്ടം പരീക്ഷ എഴുതിയിട്ട് ജയിച്ചില്ലല്ലോ കർത്താവേ, എനിക്ക് ജയിക്കണമല്ലോ കർത്താവേ. ഞാൻ തന്നെത്താൻ പഠിച്ചാൽ ജയിക്കില്ല, ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടും കാര്യമില്ല. ജയിക്കാൻ യേശു എൻ്റെ കൂടെ ഇരുന്നാൽ മതി, എൻ്റെ ബുദ്ധിയിൽ യേശുവിന് തൃക്കരം വെച്ചാൽ മതി, എൻ്റെ ഓർമ്മശക്തിയിൽ യേശുവിൻ്റെ തിരക്തം പുരട്ടിയാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? കർത്താവേ നാളുകളായ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞിനെ കിട്ടാൻ, അല്ല ഒരു കുഞ്ഞുണ്ട്, രണ്ടാമതൊരു കുഞ്ഞുകൂടി കിട്ടാൻ ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞിനെ കിട്ടാൻ. കർത്താവേ നിൻ്റെ കൃപയുടെ കരം എൻ്റെ മേലെ വയ്ക്കണമേ. ദൈവമേ കർത്താവ് ഇനിയൊന്ന് എന്നെ തൊടണമേ. എൻ്റെ കർത്താവേ പുനരുൽപ്പാദനശേഷി എനിക്ക് തിരിച്ചു തരണമേ. കർത്താവേ കർത്താവ് ഉൽപ്പാദനശേഷി എനിക്ക് തരണമേ. എൻ്റെ ശരീരത്തിൻ്റെ നിർജ്ജീവത്വം മാറ്റി ശരീരത്തിന് സജീവമായ അനുഭവങ്ങൾ തരണമേ കർത്താവേ. പ്രാർത്ഥിക്കാമല്ലോ. മോളുടെ വിവാഹം കർത്താവേ, വിവാഹത്തിൻ്റെ കാര്യം ഒരു അലവിനൊന്നും വേണ്ടതുപോലെ വരുന്നില്ലല്ലോ കർത്താവേ. ഒരു വിവാഹം നടക്കണമല്ലോ. മോൻ്റെ വിവാഹം ആകാം, അല്ല സ്വന്തം വിവാഹം, നിങ്ങളുടെ ഒരാളുടെ വിവാഹം കർത്താവേ, ആലോചനകളൊന്നും ശരിയായി വരുന്നില്ലല്ലോ. എനിക്ക് യേശുവിനെ അറിയുന്ന ഒരു ദൈവവേദന വേണം, വേറൊന്നും വേണ്ട. വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു അറിയുന്ന, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു ദൈവവേദനുമായിട്ട് എനിക്ക് ബന്ധം വേണം. ചോദിക്കുമോ നിങ്ങൾ? പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ചോദിക്കാം, ഒന്നും ഇടാതെ ചോദിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരിത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലിനെ ഉയർത്തും, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള സത്രുടെ മേലിൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാങ്ങളർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പകർന്നു പോകാത്തതിൻ്റെ ഇതിലേക്ക് കത്താണ് നിങ്ങൾ പറഞ്ഞു പോയി ഇപ്പോൾ, ദൈവത്തിന് സ്തോത്രം. എങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ, ഹൃദയം കാണുന്ന യേശു നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഉള്ളു കാണുന്ന യേശു നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്,
നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയുന്ന യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ച കണ്ടിട്ടുണ്ട്. വിശ്വസിക്കൂ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ ഈ നിമിഷം മുതൽ ഞാൻ പഴയ ആളായിരിക്കില്ല. എൻ്റെ കർത്താവേ പഴയ ആളായിരിക്കില്ല. ഇനി ഇങ്ങോട്ട് വന്നയാളായിരിക്കില്ല തിരികെ പോകുന്നത്. സമാധാനം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസനായി, ക്രിസ്തുവിൻ്റെ ദാസിയായി, ക്രിസ്തുവിൻ്റെ അടിമയായി ഈ നിമിഷം മുതൽ ഞാൻ ജീവിക്കും കർത്താവേ. യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ ഒരേ ഒരു ഉദ്ദേശം, വേറൊന്നില്ല കർത്താവേ. ഹാലലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഹാലലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. ആത്മാവ് നിങ്ങളുടെ മേൽ പറന്നിറങ്ങും. ഹാലലൂയ, വെള്ളപ്പറാക്കൾ പറന്നിറങ്ങി നിങ്ങളുടെ ചുറ്റും വട്ടമിട്ട് പറന്ന് നിങ്ങളുടെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്ന മനോഹരമായ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആത്മാവിൽ തുള്ളും, ആത്മാവിൽ നൃത്തം ചെയ്യും, ആത്മാവിൽ സ്തുതിഗാനങ്ങൾ ഒഴിക്കും. നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് ആന്തോളനം ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദൈശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്കായിത്തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരായിത്തീരും. നിങ്ങളുടെ ഭാവി ശോഭനമായിത്തീരും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി കിട്ടും. മാത്രമല്ല പുതിയൊരു ജീവിതത്തിനുള്ളതായ കൃപ നിങ്ങളുടെ മേൽ പകരും. മാത്രവുമല്ല യേശു രണ്ടാമത് വരുമ്പോൾ വിശുദ്ധന്മാർ പറക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും സ്തുതിയിൽ ചിറക് ധരിച്ചുകൊണ്ട് പറക്കും. നിങ്ങൾ ഉയരും പറന്ന് മധ്യാകാശത്തിൽ ആ നാഥനെ എതിരേൽക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അതിന് നിങ്ങൾ ഒരുങ്ങുകയും നിങ്ങൾ തന്നെ സമർപ്പിക്കുകയും യേശുവിൻ്റെ വാക്ക് പറയുകയും, യേശുവേ ഇന്നു മുതൽ നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ മാത്രം മക. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ ജീവൻ്റെ വചനത്തിന് മുമ്പായി ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. വചനത്തിൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിന് തീ പകർന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ തീയുടെ അനുഭവത്തിൽ തുടർന്ന് ജീവിപ്പാൻ, സമാധാനവും സന്തോഷമുള്ളവരായി ജീവിപ്പാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മക്കളെല്ലാം അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. നാനാവിധത്തിലുള്ളതായ പ്രശ്നങ്ങളിൽപ്പെട്ട ഉള്ളിലുന്നവർ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ, രോഗത്തിൻ്റെ ആകുലയെ വലഞ്ഞു കഴിയുന്നവർ, കർത്താവ് പ്രശ്നങ്ങൾ തട്ടിമുട്ടി വിഷമിക്കുന്നവർ, പണത്തിൻ്റെ കെടുതിയിലും കടത്തിൻ്റെ ബാധ്യതയിലും കിടന്ന് പിടയുന്നവർ, കർത്താവേ എല്ലാവരെയും ഇവിടെ നിന്ന് കാണണമേ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. സമാധാനം നൽകണമേ യേശുവേ. അവിടെ ദിവ്യസമാധാനം ഈ മക്കളോട് വസിക്കണമേ. അത് രണ്ടാമത്തവരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.